നമസ്കാരം, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒമാനിലുള്ള നമ്മളൊരു സുഹൃത്തുണ്ട്, ഷിഹാബ്. ഷിഹാബ് നമ്മൾ കൂടെ ചേരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഷിഹാബിന്റെ അവിടുത്തെ ഒമാനിലത്തെ കുറച്ച് വിശേഷങ്ങളും എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ, അതായത് ഏത് രാജ്യത്തുള്ളവരായാലും നമ്മുടെ നമ്പർ പ്രൊഫൈലിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ജോലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുവൈറ്റിലാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് വരുന്നവർക്ക് അതൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഷിയാബിന്റെ ഒമാനിലത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും ഷിയാബ്, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എന്താണ് അടുത്ത ഒമാൻ? വലൈക്കും സ്ലാം റിയാസ, എന്തൊക്കെ? സുഖല്ലേ? നമ്മള് പണ്ട് ഒമാനിലൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തവരുള്ള, നീ പിന്നെ നേരെ കുവൈത്തിൽ പോയി, എങ്ങനെയുണ്ട് കുവൈത്തിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ? യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു, മാഷാല്ല അടിപൊളി നല്ല ഇൻഫർമേഷൻ വീഡിയോസ് ആണ് ഇനി ചെയ്യുന്നത്. കുവൈത്തിൽ പുതുതായി വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറേ ഇൻഫർമേഷൻ വീഡിയോസ് ആണ്. മാഷാല്ല സംഭവം ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒമാൻ്റെ എക്സ്പീരിയൻസ്, ഒമാനിലിപ്പോൾ ഞാൻ ഏകദേശം 14-15 വർഷമായി, അപ്പോൾ ഒമാൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം നിന്റെ ചാനലിലൂടെ. അവിടെ ഇവിടെ കുവൈറ്റിൽ എന്ന് വെച്ചാല് പലതരം വിസകൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാദിം എന്ന് പറഞ്ഞ വിസാണ്, പിന്നെ ഷൂൺ വിസ വരുന്നുണ്ട്, പിന്നെ പല ടൈപ്പുള്ള വിസകൾ വരുന്നുണ്ട്. എനിക്ക് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ ഒമാനിലെ വിസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒമാനിലെ വിസകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കുവൈത്ത് പോലെ ഒന്നല്ല, ഇവിടെ സാധാരണ ജോബ് വിസ എന്ന് പറയും, പിന്നെ ഉള്ളത് വിസിറ്റിംഗ് വിസ, അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ ഓരോ പാർട്ട് പാർട്ടായിട്ടുള്ള വിസകളൊന്നല്ല, ഓരോ എല്ലാവർക്കും ഒരേ ഇതിൽ തന്നെയാണ് വിസന്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ ജോലികളൊക്കെ ചില ഒമാനികളും ചെയ്യുന്നത്, മറ്റുള്ള ജോലികൾ ചില ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ കാര്യങ്ങൾ, പിന്നെ അതേപോലെ കമ്പനി വർക്കുകൾ, കുറേ നല്ല നല്ല കമ്പനി വർക്കുകൾ, നല്ല ഹൈ ലെവൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അധികം അതിലും ഒമാനീസും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ അങ്ങനെ കുവൈത്തിൽ ചില പല പേരുകളിൽ വിസ അറിയപ്പെടുന്നുണ്ടല്ലോടാ, ഇവിടെ ഒമാനിൽ അങ്ങനെയൊന്നുമില്ല. ഒമാനിലിപ്പോൾ ഒരു വിസിറ്റ് വിസ വരുന്നുണ്ട് നോർമലായിട്ട്, അത് എല്ലാ സ്ഥലത്തും വരുന്ന പോലെ തന്നെ. പിന്നെ ഉള്ളത് ജോബ് വിസ തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ. പക്ഷെ ഓരോ ജോലിക്കും ഓരോ പ്രൊഫഷണലുള്ള ജോലിക്കാർക്കും അതിൻ്റെതായ വിസ ആയിരിക്കും അടിച്ച് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളാണെന്നു തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരേ പ്രൈസ് അല്ല വിസ അടിക്കുമ്പോൾ. ഓക്കെ, പിന്നെ വന്നിട്ട് ഷിയാബ്, ഞാൻ ഒമാനിലുള്ളപ്പോൾ സമയത്ത് ഒമാനിൽ നിന്ന് പോകുമ്പോൾ, അതായത് ഒമാനിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് ഒമാനിൽ വരാൻ പറ്റൂല, അതല്ലെങ്കിൽ സ്പോൺസർഡ് NOC വേണം, അങ്ങനത്തെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മാറ്റം വന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്നത്? ഈ വിസയുടെ NOC പേപ്പർ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഒമാനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിസിറ്റ് വിസക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്കൊരു ജോബ് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഒമാനിന് എക്സിറ്റ് ആവണം, ഇല്ലെങ്കിൽ ദുബായ് ബോർഡറിൽ പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം, അങ്ങനെയൊക്കെ കുറേ നൂലാമാലകൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് ഒമാനിൽ. ഇപ്പം നമ്മൾ വിസിറ്റ് വിസയിൽ വന്ന് ഒരു മാസം വിസിറ്റ് വിസ, 2 മാസം വിസിറ്റ് വിസ, അല്ലെങ്കിൽ 3 മാസം, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഓൺ അറൈവൽ വിസയും കിട്ടാറുണ്ട് 14 ദിവസത്തിനൊക്കെ, DCC ജോലി ചെയ്യുന്നവർക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നൊരു വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജോബ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒമാൻ്റെ 50 റിയാൽ, 50 റിയാൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 10,000-10,500 ആ ലെവലിലാണ് വരിക. ഒരു ഒമാൻ റിയാലിന് ഇന്ത്യൻ മണി വരുന്നത് 213, 214, 215 ആ റേഞ്ചിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മറിയും. ഓക്കെ, അപ്പോൾ 50 റിയാൽ എക്സ്ട്രാ ROP അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് NOC ഒന്നും വേണ്ട, NOC വേണ്ട, ഒമാനിന് എക്സിറ്റ് ആവാതെ തന്നെ പുതിയ വിസയിലോട്ട് മാറാൻ പറ്റും. അതിപ്പോൾ ഈ ഒരു ഏകദേശം 1-2 വർഷം ആയിട്ടുള്ള ഒരു നിയമമാണ്, നല്ല എല്ലാവർക്കും ഇതോടെ വിസിറ്റിൽ വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു തീരുമാനമായിരുന്നു അത് ഒമാൻ ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ ഇപ്പോൾ വന്നിട്ട് വിസിറ്റിൽ വന്നിട്ട് സ്പോൺസർ NOC ഇല്ലെങ്കിൽ സ്പോൺസർ ഒപ്പോ കാര്യങ്ങളോ, വിസിറ്റ് വിസ എടുത്ത് തന്ന സ്പോൺസർ ഒപ്പോ NOC കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ജോബ് വിസയിലോട്ട് മാറിയത്. പുതുതായിട്ട് ഒരാൾ വരണമെങ്കിൽ, പുതുതായിട്ട് ഒരാൾക്ക് ഒമാനിലേക്ക് വരണമെങ്കിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയുടെ ഓപ്ഷൻ എല്ലാ കാര്യങ്ങളുള്ളതാണ് ഒമാനിൽ. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുക? അതായത് ആദ്യമായിട്ട് ഒരാൾക്ക് വലിയ കോൺടാക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാൾക്ക്, അതല്ലെങ്കിൽ കോൺടാക്ട് ഉള്ളവർക്കായാലും ആർക്കായാലും ഒമാനിലേക്ക് ഒരു ജോലിക്കായിട്ടോ അല്ലെങ്കിൽ വിസിറ്റിംഗിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുക? ഒമാനിക്ക് വരുമ്പോൾ ജോബ് വിസ കിട്ടാൻ കുറേ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഏജന്റുകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ നമ്മളെ ഇപ്പം നമുക്ക് തന്നെ ഇവിടുന്ന് പേപ്പർ എല്ലാം ക്ലിയർ ആക്കി സ്പോൺസർക്ക് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിസ അടിച്ച് തരും. പിന്നെ എൻ്റെ അറിവിൽ തന്നെ അറേബ്യൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ജോബ് വിസ ഒക്കെ എടുത്ത് കൊടുക്കുന്ന, വിസിറ്റ് വിസ ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു
കമ്പനി ഉണ്ട് ഇവിടെ, അവരുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഏറിയാത് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഒമാനിക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6,000-6,500 ഒരു മാസത്തെ ടൂറിസ്റ്റ് വിസക്ക് കൊടുക്കേണ്ട പൈസ. ഓക്കെ, പിന്നെ അത് ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു മാസം നമുക്ക് കൂട്ടി കിട്ടും. അതിന് വീണ്ടും ഇതേപോലെ ഇന്ത്യൻ മണി 6,000 കൊടുക്കേണ്ടി വരും. അവർ അത് കൂട്ടിത്തരുന്ന നമുക്ക് ആരാണോ വിസ എടുത്ത് തരുന്നത്, അതേ ഏജന്റിനെ വിളിച്ച് അറിയിക്കണം. എന്നാലും അവരാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് തരിക, വീണ്ടും വിസ റിന്യൂവൽ ചെയ്ത് തരിക. ഓക്കെ, അവരുടെ ഏജന്റുമാരായ ആരെങ്കിലും ഒമാനിലുണ്ടാവും. അപ്പം നമുക്കിപ്പോൾ ജോബ് തേടി വരുന്നവരായിരിക്കുമല്ലോ വിസിറ്റിങ്ങിൽ അധികം വരുന്നത്, ഇല്ലെങ്കിൽ ഫാമിലീസ് ആയിരിക്കും. ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ വിസിറ്റ് വിസ നമുക്ക് 1 മന്ത് അതുപോലെ 2 മന്ത് കിട്ടും. പിന്നെ നമ്മൾ സ്പോൺസറുടെ പേരിൽ നേരിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം പിന്നെ ഒരു എക്സ്ട്രാ 1 മാസം ലഭിക്കും. പിന്നെ പിന്നെ അതായത് പല ജോലികളും ഒമാനില് ഒമാനികൾ മാത്രം ചെയ്യുന്ന ജോലികളുണ്ട്, അതുപോലെ തന്നെ വിദേശികൾക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ വേറെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജോലികളെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയോ. അങ്ങനെ ഒമാനില് അങ്ങനൊരു നിയമമുണ്ട്, അറബികൾക്കായിട്ട് ജോലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്യാസും വണ്ടി, ഇവിടെ ഗ്യാസ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒമാനീസ് മാത്രമേ പാടുള്ളൂ. അവരുടെ കൂടെ ഹെൽപ്പറായിട്ട് ഇതേപോലെ വിദേശികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് അങ്ങനെ ഹെൽപ്പർ ജോലിയൊക്കെ കിട്ടും. പിന്നെ അതേപോലെ ഇവിടുത്തെ പിന്നെ ടാക്സി, ഒമാൻ ടാക്സി ഓടിക്കുന്നതും വിദേശികളല്ല ഒമാനികൾ മാത്രമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ, ഒമാനികൾക്ക് മാത്രമേ ഇവിടുത്തെ ടാക്സി ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും വലിയ വലിയ ഷോപ്പാണെന്നുണ്ടെങ്കിലും 50% ഇവിടുത്തെ ഒമാനി സ്റ്റാഫുകൾ വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റുക. പിന്നെ നമ്മൾ ഇവിടെ സാധാരണ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർക്കും ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർക്കൊക്കെ സൂപ്പർ മാർക്കറ്റ്, ഇതുപോലെ ഹൗസ് ഡ്രൈവർ, കമ്പനി ഡ്രൈവർമാർ, അങ്ങനെ കുറേ ജോലികളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. കമ്പനി ഡ്രൈവറും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ അതേപോലെ പിന്നെ കമ്പനിയിൽ വലിയ വലിയ ജോലികളൊക്കെ, ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ വിദേശികളുണ്ട്. പക്ഷേ ഏതൊരു കമ്പനി ആണെന്നുണ്ടെങ്കിലും ആ കമ്പനിയിൽ ഒമാനിനും വെക്കലും നിർബന്ധമാണ് ഈ നാടിൻ്റെ ഒരു ഇത്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ഈ ഗ്യാസ്, ഇതുപോലത്തെ വണ്ടി കാര്യങ്ങൾ, പിന്നെ ഈ വാട്ടർ ടാങ്ക്, അതൊക്കെ ഒമാനീസിന് മാത്രമേ ഇവിടെ ഓടിക്കാൻ പാടുള്ളൂ, ഒമാനീസ് മാത്രം ഓടിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒമാനിലെ കുവൈത്തിലൊക്കെ കണ്ടാവും 3 ടൺ വണ്ടിയൊക്കെ കണ്ടാവും, അതൊക്കെ ചിലപ്പം പല കൺട്രിയിലും വിദേശികൾ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഒമാനിൽ അത് പറ്റില്ല, 3 ടൺ ഒമാനികൾ മാത്രമാണ് ലോഡിങ് വണ്ടിയും കാര്യങ്ങളും. പക്ഷേ വലിയ വലിയ ട്രെയിലറും കാര്യങ്ങളും പെട്രോൾ ടാങ്കിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ വിദേശികളും സ്വദേശികളും ഇവിടെ ഓടിക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല ഹെവി ഡ്രൈവർമാർക്ക്. സാധാരണ 3 ടൺ ആണെന്നുണ്ടെങ്കിൽ ഓൺലി ഒമാനി മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ ടാക്സി ആണെന്നുണ്ടെങ്കിലും ഓൺലി ഒമാനീസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ മെയിനായിട്ട് ഒരു സാധാരണക്കാരന് കിട്ടുന്ന ജോലി എന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ ജോലി, ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഇല്ലെങ്കിൽ ഡ്രൈവർ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ക്ലീനിങ്, കിച്ചൺ ഹെൽപ്പിങ് കാര്യങ്ങൾ, സപ്ലയർ, അങ്ങനത്തെ കുറേ ജോലികളാണ് ലഭിക്കുന്നത്. പിന്നെയും വലിയ നമ്മൾ പഠിച്ച അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും മർച്ചൻറ്റ് ടീച്ചർ ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ ജോലികൾ ലഭിക്കുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം ജോലി പല ആളുകളും ഒമാനിലേക്ക് വരുന്നുണ്ട്. ഒമാനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സാലറിയുടെ കൂടെ ഫുഡും അക്കോമഡേഷനും കമ്പനി കൊടുക്കും, അതല്ലെങ്കിൽ ഏത് ജോലിയൊക്കെയാണ് ചെയ്യുന്നത് ആ സ്പോൺസർ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക്, അതായത് സാലറി മാത്രമുള്ളോ ഭക്ഷണമോ താമസമോ ഇല്ലാണ്ട് വരുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അവിടെ ഏകദേശം എത്ര ചെലവ് വരും, അതായത് അവിടുത്തെ ഒരു ജീവിത ചെലവ് എങ്ങനെയാണ് വരുന്നത്, ഭക്ഷണം താമസം അതുപോലെ തന്നെ റീചാർജ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് എത്ര ചെലവ് അവിടെ ഒരാൾക്ക് ഒരു മാസം ഏകദേശം വരും? ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികൾ റൂമും ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. ബേസിക് സാലറി ചിലപ്പോൾ 100 ആയിരിക്കും, 150 ആയിരിക്കും, 200 ആയിരിക്കും. അത് നമ്മൾ കമ്പനി നമ്മളിപ്പോൾ പുതുതായി വരുന്നവർക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതാണ്. പിന്നെ നല്ല എഞ്ചിനീയർ ജോലി ഇല്ലെങ്കിൽ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാലറി ആയിരിക്കും. പിന്നെ 400, 300, 350 ഒക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റൂമും ചിലവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ ചോദ്യം. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പുറത്തൊരു ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമാൻ്റെ 120 റിയാല്, അപ്പോൾ ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഒരു 24,000 രൂപ. ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്, 120, 140, 130, 150 പല റേറ്റിലാണ് ഫ്ലാറ്റുകൾ ലഭിക്കുന്നത്. അത് ലോക്കൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, വീടുകളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു സാധാരണ ജോലിക്കാരപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതുപോലെ ബെഡ് സ്പേസിന് നിൽക്കും. ബെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒമാൻ്റെ 35 റിയാൽ, പിന്നെ അതിൻ്റെ കൂടെ വൈഫൈ ഒക്കെ ആയിട്ട് 35 റിയാലിനൊക്കെ ലഭിക്കും. 35 റിയാൽ എന്ന് പറയുമ്പോൾ 7,000 അടുത്ത് വരും ഇന്ത്യൻ മണി. പിന്നെ ഫുഡിനാണെന്നുണ്ടെങ്കിലും മെസ്സൊക്കെ ചേരുകയാണെങ്കിൽ 30-35 റിയാലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 10 ആളൊക്കെ ചേർന്ന് ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 റിയാൽ, 10 റിയാൽ, 20 റിയാലിനൊക്കെ ഉള്ളിൽ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകും ഒരു മാസം. അത് മെസ്സ് എന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 നേരം ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 30-35 റിയാലോ, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ 20-25 റിയാലിനൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഓക്കെ,
അപ്പോൾ സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് എക്സ്പെൻസീവ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകണമെന്ന് തന്നെ 1 റിയാൽ 1.5 റിയാൽ 2 റിയാൽ അങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ഫുഡിന് പൈസ ഒക്കെ വരുന്നത്. ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാൽ തന്നെ ഹോട്ടലിൽ വരുന്നത് മിനിമം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമാൻ്റെ 500 പൈസ വരുന്നുണ്ട്. 500 പൈസ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഇപ്പോൾ ഏകദേശം ഒരു ഇവിടുത്തെ 1 റിയാലിന് നമുക്ക് ഒമാൻ്റെ 1 റിയാലിന് വരുന്നത് 213-216 അപ്പോൾ ആ റേറ്റ് നമുക്ക് വെച്ച് നോക്കുമ്പോൾ 500 പൈസ എന്ന് വരുമ്പോൾ ഏകദേശം ഇന്ത്യൻ്റെ 200-250 ഉള്ളിലൊക്കെ ആയിട്ടാണ് ആ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൂമും ഫുഡും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു 70-75 റിയാൽ നമുക്ക് മാസം നമ്മുടെ ഫോൺ ബില്ലും പരിപാടിയും കാര്യങ്ങളും ഒക്കെ കൂടി ആയിട്ട് നമുക്കൊരു 80 റിയാലിൻ്റെ ഉള്ളിൽ എന്തായാലും ആവും റൂമും ഫുഡും ഇല്ലാന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതൊക്കെ കമ്പനി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പലതരം ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ചെറുകിട ബിസിനസ് ആയാലും വലിയ ലെവലായാലും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ ഒരാൾക്ക് ഒമാനിൽ വന്നിട്ട് പുതിയൊരു ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഒമാനിലിപ്പോ നമുക്കിപ്പോ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അറബാബ് ഒരു അറബി നമുക്ക് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് നല്ലൊരു അറബിനാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ കസിൻസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കെയർ ഓപ്പിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. വന്നിട്ട് അല്ല നേരിട്ടും വന്ന് നിങ്ങൾക്ക് ഇതേമാതിരി കോൺടാക്ട് ചെയ്ത് നല്ലൊരു അറബിനെ കണ്ടെത്തുക. പക്ഷേ ഞാൻ ഒരു കാര്യം മുൻകൂട്ടി പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊരു ഒമാനിക്ക് ഒരു പുതിയ ജോലിക്ക് വരുമെന്നുണ്ടെങ്കിലും ഒരു ഷോപ്പ് ബിസിനസ് വരുമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ പൈസയും സ്പോൺസർക്കൊന്നും കൊടുക്കരുത്. ഓക്കെ, ഇതേപോലെ ഏജൻറ്റിന് വിസ എടുത്ത് തരുമെന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റിന് ഒരുമിച്ച് ഫുൾ പൈസ ഒന്നും കൊടുക്കരുത്, കുറേശ്ശെ പൈസ കൊടുക്കുക. ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് അവർ മുങ്ങിക്കഴിഞ്ഞാൽ ആകെ പെട്ടുപോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് വിസക്ക് വരുന്നവരും ബിസിനസ്സിന് വരുന്നവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുമിച്ച് ഫുൾ പേയ്മെൻറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഒരു സ്പോൺസർ വേണം. പിന്നെ റൂം റെൻ്റ് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സനത് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ടൈപ്പ് ചെയ്ത് നമ്മൾ വലതിയ വൈ പേപ്പറും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കുറേ പല കൺട്രിയിൽ നിന്നും വന്ന് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒമാനിലുണ്ട്. ഷിയാബേ, ഓക്കെ, പിന്നെ വേറെന്താണ് ഇനി ഷിയാബിന് നമ്മുടെ ചാനലിൽ കൂടെ ഷിയാബിന്റെ ജോലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഇനി ഒമാനിനെ കുറിച്ച് പറയാനുള്ളത്? അലഹമ്ദുലില്ലാ, 100% ഹാപ്പിയാണ്. എൻ്റെ കുറേ ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ, കസിൻസ് ആണെന്നുണ്ടെങ്കിൽ, കുറേ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് ഇത്രയും കാലം. ഞാൻ വേറൊരു കൺട്രി പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇവിടെ സെറ്റിലായവർക്ക് ഇവിടെ തന്നെ നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതേ കമ്പനിയിൽ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട് 10 വർഷമായി. അപ്പോൾ ഇനിയിപ്പോൾ മാറുകയാണെങ്കിൽ തന്നെ വേറൊരു കൺട്രി പോകാതെ ഒമാൻ തന്നെ തുടരണം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് കാരണം അത്രക്കും നമുക്ക് വലിയ ചിലവുകൾ എല്ലാ GCC കൺട്രി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവുകൾ കുറഞ്ഞൊരു കൺട്രി ഉണ്ടെങ്കിൽ അത് ഒമാൻ തന്നെയാണ്. ഓക്കെ, ദുബായിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ദുബായിലും ഖത്തറിലും സൗദിയിലും ഒക്കെ പോയിട്ടുണ്ട്, വിസിറ്റായിട്ട് പോയിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. പക്ഷേ ജോലി ഒമാനിൽ മാത്രമാണ് ഇത്രയും വർഷം ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ എന്തായാലും 100% ഹാപ്പിയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഒമാൻ്റെ വിവരങ്ങൾ. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കാണണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലും വരിക, ഷിയാബ് കോട്ടകൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ഒമാനിലോട്ട് വരുന്നവർക്കൊക്കെ ഷിയാബ് കോട്ടകളിൽ നിന്ന് കയറി ഇൻസ്റ്റാഗ്രാം ആയിരുന്നുണ്ടെങ്കിലും ഷിയാബ് കോട്ടകൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഒമാനിനെ പറ്റി ഇനിയും കൂടുതൽ വിവരണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മളെ റിയാസ് ഇപ്പോൾ കുവൈത്ത് ലൈഫ് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരികയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് എന്തായാലും പരിഗണന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും സന്തോഷം നമ്മുടെ ഈ ചാനലിലൂടെ എനിക്കൊരു വീഡിയോ ഇവിടുത്തെ വിവരണങ്ങളെ പറ്റി പറയാൻ പറ്റി. എന്തായാലും ഹാപ്പി. അപ്പോൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഷിയാബെ, അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഷിയാബ് തന്നെ നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഒമാനിൽ. ഞാൻ ഒരുമിച്ചിട്ടുള്ളതാണ് ഒമാനിൽ, കുറച്ച് കാലം ഞാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഇനി ഒമാനിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒമാനിലെ കൂടുതൽ ജോലി സാധ്യതകളോ അല്ലെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിയാമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷിയാബിൻ്റെ ചാനലിൻ്റെ ലിങ്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രാജ്യത്തുള്ളവരായാലും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് വരുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ നമ്പർ വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.